ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ചോറ് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ലല്ലേ. ഒരാഴ്ചയായിട്ട് ഞാൻ കിടപ്പിലായിപ്പോയി, അത് കാരണം പനിയും ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ ഒരാഴ്ച ഫുള്ള് ഫ്ലാറ്റായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പൂർവാധിക ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ബിരിയാണി ചലഞ്ച് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 24 hours ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചാണ്. ബിരിയാണി 24 hours കഴിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണല്ലേ. 4 നേരം തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നേരം ട്രൈ ചെയ്യണമെന്നാണ്. എന്താ വെച്ചാൽ 4 variety ബിരിയാണി നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. 3 നേരം എന്നൊക്കെ പറയുമ്പോൾ 3 എണ്ണം ഇപ്പം നമ്മളിപ്പോൾ ചിക്കൻ ബീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ തീരും. അപ്പം 4 varieties ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് പോയി കാണാം. അപ്പൊ കഴിച്ചാൽ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സ്റ്റവിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മ ഇതെന്താ രണ്ട് സെറ്റപ്പ് ആയിട്ട് വടി പിടിക്കാതിരിക്കാൻ ഡബിൾ ബോയിൽ നമ്മുടെ ബിരിയാണി, മോർണിംഗ് ബിരിയാണി നമ്മൾ ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ കാണണ്ടേ, നോക്കിക്കോ. തുറന്ന് കാണിക്കാൻ പോവുകയാണ്. എന്റെ പൊന്നെ, എന്ത് ബിരിയാണി ആവുമ്പോ മട്ടൻ ബിരിയാണിയാ. മട്ടൻ ബിരിയാണിയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, അപ്പൊ നമുക്ക് ഒരു പിടി പിടിക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ അതിന്റെ ഒപ്പം സാലഡും പിന്നെ അതുപോലെ തന്നെ പപ്പടവും റെഡി ആക്കി തന്നിട്ടുണ്ട്. രാവിലെ ഞാൻ ഇതുവരെ ഇങ്ങനെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷേ മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മള് മട്ടൺ പീസ് ഇവിടെ സൈഡിലുണ്ട്. നല്ല അടിപൊളി വെന്ത് നല്ല സൂപ്പർ ആയിട്ട് ഇരിപ്പുണ്ടല്ലേ, അടിപൊളി. അപ്പൊ നമുക്ക് ആ മട്ടന്റെ ആ പീസും അതുപോലെ തന്നെ എന്താ പറയാ റൈസും അതുപോലെ തന്നെ സാലഡും കൂടെ കൂട്ടിയൊരു, ഓ എന്റെ പൊന്നെ നല്ല അടിപൊളി റൈസ് ആണ് കേട്ടോ. നല്ല പൈനാപ്പിൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഇങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് അമ്മ ഉണ്ടാക്കിയ ബിരിയാണി? അമ്മ ഉണ്ടാക്കിയ ബിരിയാണി അടിപൊളിയാണ്, നോക്കി പറയാല്ലോ. പക്ഷെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണ്. ലിതിയ ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കാണ്. അതിനുള്ളിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു നിർത്തിയിരിക്കാണ്. അത് എന്നെ കൊതിപ്പിച്ചിട്ട് വിടാൻ വേണ്ടിയാണ്. അങ്ങനെ വെറുതെ വിടൂല, നിന്നെ കൊതിപ്പിച്ചിട്ടേ ക്ലാസ്സിൽ വിടുള്ളൂ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയി ബിരിയാണി കൊണ്ടുപോകണം. ബിരിയാണി ആണോ, അടുത്ത പിടിയാണ്. അടിപൊളി ടേസ്റ്റ്. പപ്പടം ഇല്ലാണ്ട് എന്ത് ബിരിയാണി അല്ലേ. പപ്പടം കൂട്ടിയിട്ട് പപ്പടവും സാലഡും. ഓ, അകത്ത് വേറെ പീസ് ഒളിപ്പിച്ച് വെച്ചേക്കുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാ, എനിക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തുകൊണ്ടായിരിക്കും നല്ല ഇത്ര നല്ല കുക്കിങ് വന്നേക്കുന്നു. നല്ല കറക്റ്റ് വേവും വിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അമ്മ കാഷ്നട്ടൊക്കെ നല്ല വറുത്തിട്ടുണ്ട് കേട്ടോ. ലിതി ഇതൊന്നും കഴിക്കില്ല, കാഷ്നട്ടും കഴിക്കില്ല, കിസ്മിസും കഴിക്കില്ല. ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുന്നത് മെയിൻലി നമുക്ക് കാഷ്നട്ട് ഇതൊക്കെ കഴിക്കുമ്പോഴാട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കാര്യം അതിന്റെ ഒരു കാഷ്നട്ട് ഇങ്ങനെ ഒരു കടിക്കണ പോലെയും വരും. പിന്നെ മറ്റേ കിസ്മിസ് ആണെങ്കിൽ മധുരവും വരും. അതാണ് ആ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങുന്നതാണ്. എന്തായാലും മോർണിംഗ് ബിരിയാണി കിടിക്കും, ഒന്നും പറയാനില്ല. കൊള്ളാം. അപ്പൊ ഗൈസ് നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള ബിരിയാണി നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പനായിട്ടാണ് മേടിച്ചിട്ട് വന്നത്. എവിടുന്നാ മേടിച്ച്? മലബാറിൽ നിന്ന്. മലബാറിൽ നിന്ന് നമ്മള് എപ്പോഴും എന്താ പറയാ, നമുക്കിപ്പോ നല്ല പ്രൈസ് വർത്തി ആയിട്ട് എന്താ നല്ല ക്വാണ്ടിറ്റിക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോ നമ്മള് മിക്കപ്പോഴും ഇവിടുന്നാണ് മേടിക്കാറ്. അപ്പൊ നമ്മൾ മേടിച്ചിട്ട് വന്നേക്കണത് എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി അല്ലേ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. ഇതാണ് നല്ല അത്യാവശ്യം നല്ല പാക്കേജിങ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വെയിറ്റും നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ തുറന്നു നോക്കാൻ പോണേണത്.
എന്റെ പൊന്നെ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല റൈസ് എന്നൊക്കെ പറയുന്നത് രണ്ട് യെല്ലോയും വൈറ്റും കൂടെ ചേർന്നൊരു കളറാണ്. അപ്പൊ അതിനൊപ്പം നമുക്ക് ആദ്യം കിട്ടണത് നമുക്കിപ്പോ സലാഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അച്ചാറും വന്നിട്ടുണ്ട്. അച്ചാറ് എന്താ അച്ചാറ്? ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാറല്ലേ ലിതി, ബാക്കി ലിതി ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ പോയേക്കാണ്. നമുക്ക് സുഖമായിട്ട് ബിരിയാണി ഒക്കെ തിന്നിരിക്കാലോ. പക്ഷെ നീ അത് കഴിക്കാല്ലേ? നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇല്ലേ? നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല നല്ല ഒരു ആ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല ചിക്കൻ്റെ. അപ്പൊ നമുക്ക് നേരെ പ്ലേറ്റിലേക്ക്, ഇത് എങ്ങനെ കമത്തണോ? ശരി, ഓക്കെ. നമുക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഓ സ്ലൈഡ് ചെയ്ത് വന്നിട്ടാ. അതിപ്പോ നമ്മള് ബിരിയാണി നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സാലഡ് ഒന്ന് ഇതിലേക്ക് മാറ്റാം. ഞാൻ അച്ചാർ ആദ്യമേ തന്നെ അതിന്റെ തോട്ട് ഇട്ടായിരുന്നു. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പൊ നമുക്കിത് ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നിരിക്കുന്നത്. ചിക്കൻ ബിരിയാണിയിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ രണ്ട് പീസ് ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ല എന്റെ പൊന്നോ നല്ല വലിയ പീസാണ്. ഒരു ലെഗും ഒരു ലെഗ് എന്റെ വലിയ അമ്മയുടെ ഫേവറേറ്റ് ആണ് ചിക്കൻ. ചിക്കൻ കാല് പിന്നെ മുട്ട കേട്ടോ, അത് നിന്റെ ഫേവറേറ്റ്. കാടക്കോഴി പോലും, കാടക്കോഴിയുടെ മുട്ടയാണ്, ചെറിയൊരു മുട്ടയാണ്. പിന്നെ അച്ചാർ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് രുചി ഒന്ന് പറയും, കഴിച്ചു നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മള് ബിരിയാണി നല്ല എന്താ പറയാ, ഇന്ത്യ ഗേറ്റിന്റെ റൈസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ, അത്യാവശ്യം നല്ല വലിയ റൈസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം റൈസ് വെറുതെ നോക്കാം. നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കന്റെ ആ ഒരു ഗ്രേവി ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലേവർ മൊത്തം ഈ ബിരിയാണിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ചിക്കന്റെ പീസ് ആണെങ്കിലും അത്യാവശ്യം നല്ല എന്താ പറയാ വെന്തിട്ടുണ്ട്. ചിക്കനും ബിരിയാണിയും കൂടെ മിക്കാരും എല്ലാവർക്കും കൊതി വരും. എനിക്കിവിടെ ഇരുന്നിട്ട് കൊതി വരണുണ്ട്, വായിൽ കൂടെ കപ്പലോടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ്. ലിതിയ വഴക്കം ഉണ്ടാക്കും കേട്ടോ, വൈകുന്നേരം വന്നിട്ട് നീ ബിരിയാണി കഴിച്ചെന്ന് പറഞ്ഞ ലിതിയോട് പറയണ്ട. പറയാ ബിരിയാണിയുടെ മണം. ചിക്കൻ ആണെങ്കിലും നല്ല എന്താ പറയാ ഫ്രൈ ചെയ്തിട്ടാണ് അവർ ഗ്രേവി ആക്കിയിട്ടുള്ളത്. അപ്പൊ നല്ല ഫ്രൈ ചെയ്ത ചിക്കന്റെ ഒരു ഫ്ലേവർ ആണ്. പിന്നെ അതുപോലെ തന്നെ റൈസിനാണെങ്കിലും നല്ല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ സാലഡും അതുപോലെ തന്നെ കുറച്ച് മുട്ട വിഴുങ്ങിയതും ഇങ്ങനെ വെച്ചിട്ട് ഓ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല നല്ല ഫ്ലേവറും കണ്ടിട്ട് തന്നെ കൊതിയാകുന്നുണ്ട്. എന്താ പറയാ നമുക്ക് എപ്പൊ പെട്ടെന്ന് ബിരിയാണി കഴിക്കണം, നമ്മൾ അങ്ങോട്ട് ആദ്യം പ്രിഫർ ചെയ്യുന്നത് അല്ലേ അമ്മ? അതെ അതെ, എവിടെയെങ്കിലും ഒക്കെ പോയിട്ടൊക്കെ വരുമ്പോ നമുക്ക് സമയമില്ല, ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. അതുവഴി വരുമ്പോ മലബാറിൽ നിന്നാണെങ്കിൽ മലബാർ ഓഫറാണെങ്കിൽ അവിടെ മേടിച്ചിട്ട് വരുള്ളൂ. നമ്മൾ അച്ചാറ് കഴിക്കാൻ മറന്നു പോയിട്ടോ. അച്ചാറ് നമുക്ക് വന്നേക്കണത് നാരങ്ങ അച്ചാറാണ്. പൊതുവെ ഈ ബിരിയാണിയുടെ അച്ചാറ് കഴിക്കാൻ വലിയ താല്പര്യമില്ല, സാലഡും വലിയ താല്പര്യമില്ല. ഇപ്പൊ വെള്ളം ഒക്കെ ആണെങ്കിൽ ഇപ്പൊ വെള്ളം ഈ എന്താ പറയാ വെള്ളം മിക്സ് ആയിട്ടുള്ള ഡൈലൂട്ട് ആയിട്ടുള്ള ഒരു സാലഡ് ആണെങ്കിൽ ബിരിയാണി കഴിക്കുമ്പോ നമുക്ക് സാലഡിന്റെ ഫ്ലേവർ ആയി കൂടുതൽ മുന്നിൽ നിൽക്കണം. ഇപ്പൊ അച്ചാറാണെങ്കിലും ടേസ്റ്റുള്ള അച്ചാറാണ്, നല്ല രുചിയുള്ള അച്ചാറാണ്. പക്ഷെ ബിരിയാണിയോടൊപ്പം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അച്ചാറിന്റെ ഫ്ലേവർ അല്ലേ വരുള്ളൂ. നമ്മൾ ബിരിയാണി മാത്രം ഇങ്ങനെ കഴിക്കുമ്പോൾ ബിരിയാണിയുടെ ആ ടേസ്റ്റ് കിട്ടുമ്പോൾ എന്റെ പിന്നെ ഒരു രക്ഷയില്ല. അപ്പൊ ഗൈസ് ഇപ്പൊ ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ലിതിയ ക്ലാസ്സിൽ നിന്ന് പോയി വന്ന് കേറി വന്ന് കേറിയപ്പോ തന്നെ ഞാൻ ലിതിയുടെ അയിലോട്ട് അങ്ങ് കൊടുത്തത് പ്രോൺസ് ബിരിയാണി. അല്ല ഇത് എനിക്ക് കഴിക്കാനുള്ളതാണ്, എന്റെ വൈകിട്ടത്തെ ഫുഡാണ്, ഫുഡ് ചലഞ്ചിന്റെ ഫുഡാണ്. അപ്പൊ നമ്മള് പ്രോൺസ് നല്ല അടിപൊളി നല്ല വലിയ പ്രോൺസ് കേട്ടോ. അല്ല ഇത്രയും വലിയ പ്രോൺസ് ഞാൻ ഇതുവരെ പ്രോൺസ് ബിരിയാണിയിൽ കണ്ടിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. പക്ഷെ എന്റെ ഓർമ്മയിൽ എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പ്രോൺസ് ബിരിയാണി എപ്പോഴൊക്കെയോ കഴിച്ചിട്ടുണ്ട്. ആ സാധാരണ അങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല, പക്ഷെ പുറത്തു പോയി ാണ് എന്റെ ഒരു നിഗമനം. ലിതിയെ കണ്ട് അപ്പൊ തന്നെ കണ്ണൊക്കെ തള്ളി പ്രോൺസ് ബിരിയാണി. കാലഞ്ഞൊക്കെ വരുമ്പോ നമ്മള് നേരെ തന്നെ പ്രോൺസ് ബിരിയാണി ഉണ്ട് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു ലിതിയെ കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല അടിപൊളി പ്രോൺസും അതുപോലെ തന്നെ ചോറും കൂടെ ഇങ്ങനെ കൂട്ടി നമ്മള് ഓ എന്റെ പൊന്നെ ആ ഫ്ലേവർ, ആ പ്രോൺസിന്റെ നല്ല ഫ്ലേവറൊക്കെ. പ്രോൺസ് റോസ്റ്റ് ആണ് തോന്നുന്നു അല്ലേ അമ്മ? അല്ലേ റോസ്റ്റ് ചെയ്ത് കറിയും ആ ഒരു ബിരിയാണികൾ ഇറങ്ങി നല്ല ഫ്ലേവറൊക്കെ പിടിച്ചു പ്രോൺസ് ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. ഇത് കഴിച്ചതോടെ എനിക്ക് ഇഷ്ടം കൂടി. അയ്യോ പറയാൻ പറ്റൂ, സ്പെഷ്യൽ ആയിട്ട് ഇവിടെ പ്രോൺസ് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഒരു ചെമ്മീൻ്റെ അച്ചാറും പ്രോൺസ് ബിരിയാണിയും
ഞാൻ സാധാരണ എന്താ പറയുക, ഡേറ്റ്സ് അച്ചാറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷെ ചെമ്മീൻ അച്ചാറും അടിപൊളി കേട്ടോ. ചെമ്മീൻ അച്ചാറും ആ ചെമ്മീനും കൂടെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചാല നല്ല ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല ഭംഗിയുണ്ട്, അടിപൊളി. പപ്പടം മറക്കല്ലേ, മറക്കല്ലേ, ശരി കിട്ടു. പപ്പടവും പ്രോൺസും കൂടെ ആവാ, വാ, വലിയ ബൈറ്റ് ആണ് കേട്ടോ. എന്തായാലും ഈവനിങ് ബിരിയാണി പൊളിച്ച് എല്ലാ ദിവസവും ചോദിക്കുക. അതെ, നോക്കുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ അമ്മ പ്രോൺസ് ബിരിയാണി അപ്പൊ ഉച്ചക്ക് എന്താ കഴിച്ചാ, ഞാൻ ഇല്ലാത്തപ്പോ എന്തോ അടിപൊളി സാധനം ആയിരിക്കുമല്ലോ. എന്തായാലും പറയണോ, ഉച്ചക്ക് നമ്മള് മറ്റേ മലബാറ എന്നുള്ള മറ്റേ ചിക്കൻ ബിരിയാണി ഇല്ലേ, ഓ അവിടുത്തെ ലിജിയുടെ ഫേവറേറ്റ് ആണ്. ഞാൻ പ്രോൺസ് ബിരിയാണി റെഡി ആക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അവിടുത്തെ ചിക്കൻ ബിരിയാണി ഇഷ്ടമെന്ന് അറിയാല. വെറുതെ ഒരു ഇത് പോലും വെച്ചില്ല, ഒരു എവിഡൻസ് പോലും വെച്ചില്ല, ഇങ്ങനെ ഒരു ബിരിയാണിയേ ഇല്ലെന്ന് തോന്നുന്നു. എന്റെ കവർ പോലും ഉണ്ടായിട്ട് ഇവിടെ അടിപൊളി കേട്ടോ. അപ്പൊ നമ്മുടെ നൈറ്റ് ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ പുറത്തുപോയി കഴിക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇവിടുത്തെ മൊത്തവും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോ ഓർഡർ ചെയ്തപ്പോ എങ്ങനെയൊക്കെയോ അയാൾ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫുഡ്, നമ്മളപ്പോ സോൾട്ടിന്ന് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പൊ നല്ല അത്യാവശ്യം നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പൊ അതിന്റെ ഒപ്പം സ്പെഷ്യൽ ആയിട്ട് ഇതേ പപ്പടം വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് പപ്പടം വന്നിട്ടില്ല, ഇല്ലേ കണ്ടിട്ടില്ല, ഇതുവരെ ബിരിയാണി ഓർഡർ ചെയ്ത് പപ്പടം കണ്ടിട്ടില്ല. പക്ഷെ അടിപൊളി പാക്കിങ്ങും അടിപൊളി പപ്പടവും നമുക്ക് പകരം കഴിച്ചു തുടങ്ങാം. അപ്പൊ കഴിച്ച് നമുക്ക് നമ്മുടെ ബിരിയാണി പാക്കിങ് തുറന്നു നോക്കാം. പൊന്നെ അടിപൊളി, നല്ല പെർഫെക്റ്റ്ലി ലൈൻ ചെയ്തൊക്കെയാണ്. ഒരു സൈഡിൽ ബിരിയാണി, പിന്നെ കേട്ടോ, ഞാൻ വെച്ച് രണ്ട് സെക്ഷൻ ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം വെറൈറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചു. രണ്ട് സലഡ്, സലാഡും പിന്നെ നാരങ്ങ അച്ചാറോ, ലിദിയുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട്. ബീഫ് പീസസ് മാത്രം ഒന്നും കാണുന്നില്ല കേട്ടോ, ഇത് കുത്തി ഇളക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓ ബീഫ് ഒക്കെ വന്നു, ഓ വലിയ 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 പീസ് ബീഫ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ കഴിച്ച നമ്മളെ അടിപൊളി ബീഫിന്റെ പൊന്നെ, ഇത്രയും വലിയ പീസ് കാണുന്നുണ്ടോ, നല്ല അടിപൊളി പീസ്, നല്ല വലിയ പീസ് ആണ്. അപ്പൊ അതിന്റെ ഒപ്പം റൈസ് ആണെങ്കിലും നല്ല അത്യാവശ്യം. ഇത് എന്ത് റൈസ് ആണ്, മറ്റേ നമ്മള് ഉച്ചക്ക് കഴിച്ചതിന്റെ അത്ര വലിപ്പമൊന്നുമില്ല, ഭയങ്കര എന്താ പറയാ, ഇത്തിരി ചെറുതാണ്, ഇന്ത്യ ഗേറ്റ് അല്ല, പക്ഷെ എന്നാലും വേറെ റൈസ് ആണ്. അപ്പൊ നമുക്ക് സാലഡും റൈസും കൂടെ ചേർത്ത് നമുക്കൊരു പിടി പിടിക്കാം. സാലഡ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തോട്ട് വാ, അടിച്ചു കൊടു. അതെ, നമ്മളിങ്ങനെ റൈസും, ഇതാണ് ബീഫ്, ബീഫ് ഇത്തിരി വണ്ടക്കൻ പീസാണ്, ഇത്തിരി ബീഫ്, ബീഫ് നല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ആ അപ്പൊ റൈസും നമ്മുടെ ഇതും കൂടെ പിടിച്ചിട്ട് അടിപൊളി ബീഫ് ബിരിയാണി. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണോ, മഴയത്ത് നല്ല കഴിക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണിയാണ്. നല്ല സ്മെൽ ഉണ്ടായിരുന്നു ആ ബീഫും, നല്ല നല്ല എന്താ പറയാ, അത്യാവശ്യം നല്ല എന്താ പറയാ വെന്തിരിപ്പുണ്ട്. ഇത് കണ്ടോ, നല്ല അത്യാവശ്യം നല്ല ലെയർ ലെയർ ആയിട്ടിരിക്കുന്നു ബീഫൊക്കെ. അപ്പൊ നമുക്ക് അതും നമ്മുടെ ചോറും കൂടെ പിടിച്ച് കൊള്ളാം. എന്ന് എനിക്കൊന്ന് സാലഡ് എനിക്ക് അങ്ങനെ എന്താ പറയാ മിക്സ് ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ല. അച്ചാറ് നൈസ് ആണ്, ബിരിയാണി മിക്സ് ചെയ്ത് കഴിയുമ്പോ നല്ല നാരങ്ങ അച്ചാറാണ്. അത്യാവശ്യം വലിയ പീസ് അച്ചാറും, അച്ചാറിന്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ അച്ചാർ ഇട്ടേക്കുന്നത്. കൊള്ളാം. ഓ കൂടി തിരുവുണ്ട, പപ്പടം എടുക്കളേ, പപ്പടത്തെ മറന്നുപോയാ, പപ്പടം മറന്നുപോയി. എടുക്കായിരുന്നു ഞാനിങ്ങനെ പയ്യെ പയ്യെ മറന്നു, തുറന്നൊരു പൈസപ്പ ലിയ, എനിക്ക് പപ്പടം കവർ തുറന്നു, ഒരു പപ്പടേ ഉള്ളു ഞാൻ.
അപ്പൊ അടുത്ത നമുക്ക് പപ്പടവും പൊട്ടിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയാലോ. പപ്പടവും അതുപോലെ തന്നെ ക്രിസ്പി പപ്പടവും ബീഫും ബീഫ് പോരുന്നുണ്ടോ? പപ്പടവും ബീഫും ആ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ചോറ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല എന്താ പറയാ ഒരാൾക്ക് കഴിക്കാൻ കൂടുതൽ ക്വാണ്ടിറ്റി അവര് തന്നിട്ടുണ്ട്. മനസ്സ് പിന്നെ രണ്ട് മൂന്ന് ആ പിന്നെ മൂന്നാല് പീസ് ബീഫ് ഉണ്ട്. ബീഫിന്റെ ഗ്രേവി ഉണ്ട് കേട്ടോ, ഗ്രേവി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കഴിച്ചാൽ നമ്മുടെ 24 hours ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓ രാവിലെ ബിരിയാണി, ഉച്ചക്ക് ബിരിയാണി, വൈകിട്ട് ബിരിയാണി, രാത്രി ബിരിയാണി, 4 നേരം ബിരിയാണി ഇല്ല എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് മാക്സിമം ഒരാൾക്ക് ഞാൻ പറയാം സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ മാക്സിമം ഒരാൾക്ക് 2-3 നേരം അടിച്ച് ബിരിയാണി തിന്നാൻ പറ്റും. പക്ഷെ 4 നേരം തിന്നാന്ന് പറയുന്നത് അതെ വൈകിട്ട് ബിരിയാണി ഒക്കെ എന്റെ മുന്നേ വൈകിട്ട് വല്ല സ്നാക്സ് ആയിട്ടാണോ എല്ലാം കഴിക്കുന്നതെങ്കിൽ ഓക്കെ, ബിരിയാണി ഇത്തിരി പാടുപിടിച്ച പരിപാടിയാണ്. പക്ഷെ നമ്മളിത് എന്റർടൈൻമെന്റ് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഞാൻ ബിരിയാണി ഏതാന്ന് പറയാം. പേഴ്സണലി എനിക്ക് ചിക്കനാണ് ഇഷ്ടം, പക്ഷെ ഞാൻ വൈകിട്ട് കഴിച്ച പ്രോൺസും അതുപോലെ തന്നെ ഇപ്പൊ കഴിച്ച എന്താ പറയാ ബീഫ് ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ബൈ.